tum lele lulu malambo. This is me, Adheena Chandran, and you're watching Dhee Life. Appom innu nammude naattile oru chithrakala camp nadakkunnundu. Appo njangale chithrarajane onnu maathra kalivilla, but njanu enna anithu varakku engal ivda thenneyanu spend cheyan plan cheyidirikkunnu. Innathe oru divasam mottham kadapurathana nammal spend cheyyunnu. Aa divase engeniya povunu, engeniya ee manoharamaya gramum ivda ulla chithrakaranmaru avarude paintingsum ella njangalukku share cheyya. So come on, let's go. നമ്മളിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ ഗ്രാമപഞ്ചായത്തിലെ ചോമ്പാല എന്ന സ്ഥലത്തുള്ള കാപ്പുഴക്കലാണുള്ളത്. ഇവിടെ ഇന്ന് കടത്തിനാട് ചിത്രകലാ പരിഷത്തിൻ്റെ ഒരു ചിത്രകലാ ക്യാമ്പ് നടക്കുന്നുണ്ട്. സദു അലിയൂർ എന്ന് പറയുന്ന ഒരു വലിയ വാട്ടർ കളർ ആർട്ടിസ്റ്റിൻ്റെ ഓർമ്മ ദിനം കൂടിയാണ്. സ്വന്തം ഗാലറിയും സ്വന്തം ചിത്രഗ്രാമം പദ്ധതിയും നടപ്പാക്കിയ ഒരു ഗ്രാമമാണ്. അതുകൊണ്ട് സദുവിൻ്റെ നല്ല ഓർമ്മകൾക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് ഈ പദ്ധതി അങ്ങനെ നമ്മുടെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും അവരുടെ പെയിന്റിങ്സ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനു മുന്നേ തന്നെ കാപ്പുഴക്കൽ ചിത്രഗ്രാമമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെ പലതവണ ചിത്രരചന ക്യാമ്പുകൾ, അതായത് ചിത്രകലാ ക്യാമ്പുകൾ ഇതിനു മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വലിയ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ആ നാട്ടിലുള്ള ആൾക്കാർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ അവരും വരയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കടപ്പുറത്ത് ഓപ്പൺ സ്പേസിൽ നിന്നിട്ട് തന്നെയാണ് എല്ലാവരും വരച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ കാണാൻ തന്നെ നല്ല രസമായിരുന്നു. പലരും അവിടെ ഉള്ള സീനറി നോക്കി അതേപോലെ വരയ്ക്കുന്നുണ്ടായിരുന്നു. ദാ ഇവർ വരയ്ക്കുന്ന ഈ സീഷോർ ഡയറക്റ്റ് മുന്നിലുള്ള അതേ കാര്യം നോക്കി വരച്ചത്, എന്ത് ഭംഗിയല്ലേ. ഇതൊക്കെ നോക്കി വരച്ചതാണ്, അവിടെ ഉള്ള ഒരു ചാപ്പയാണിത്. ഞാൻ ഇത്ര സമയം പല ആർട്ടിസ്റ്റുകളെയും കാണിച്ച്, ഇതാ നമ്മുടെ കണ്ണനും വരക്കുന്നുണ്ട്. കണ്ണാ ബാക്കിൽ നിന്ന് ഫുൾ സൺലൈറ്റ് ആയിട്ട് മുഖം കാണുന്നില്ല. കണ്ണൻ്റെ ചിത്രം എവിടം വരെ പ്രോഗ്രസ് ആയി നമുക്ക് കാണാം. ഓക്കെ ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. ഇത് യാദു, ഇത് ഷിനാസ്, ഇതെന്റെ മാമൻ ഹരീന്ദ്ര മാമൻ. ഹായ്, നിങ്ങള് കഴിയാനായാ? ഓക്കെ, നിങ്ങളെ പേരെന്താണെന്ന് അറിയാ? സജീവൻ. മാഹിയില് ആർട്ട് ആയിട്ട് തന്നെ അതിൽ. ഓ, ഇപ്പം നിങ്ങള് നോർമലി ഒരു ഇങ്ങനത്തെ പെയിന്റിങ് ചെയ്യുമ്പോ എത്ര സമയം എടുക്കുമോ? ഓരോന്നിന്റെ വർക്ക് അനുസരിച്ച്. ഇതിപ്പോ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ട? കാറ്റുകൊണ്ട്. അപ്പൊ ഞാനിപ്പോ പരിചയപ്പെടുത്താൻ പോകുന്നത്, എനിക്ക് പണ്ട് തൊട്ടേ അറിയുന്നതാണ്, പക്ഷെ അവന്റെ ബേബി ഫേസ് തന്നെ എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പൊ വലിയ വലിയ ആള് താടി മീശയിലും വന്നോണ്ട് എനിക്ക് മനസ്സിലാവില്ല. ആ വ്ലോഗ് തന്നെ. ഇതാണ് ശ്യാം. ശ്യാമൻ വരച്ച പെയിന്റിംഗ് ആണിത്. കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലേ? ഇനിയും കുറെ പണിയുണ്ടെന്ന. ശ്യാം ഒരു ആർട്ടിസ്റ്റ് ആണ്, മെയിൻ ടാറ്റു ആർട്ടിസ്റ്റ് ആണ്. കണ്ടോട്ടെ കണ്ടോട്ടെ, എന്ന് കണ്ടോട്ടെ, ഇതെന്തല്ല. ഓക്കെ, ഇത് കാളിയല്ലേ ഇത്? ആ കാളി, പിന്നെ വേറെ എന്തല്ലത്? ശിവൻ, മണ്ഡല, ഗണപതി. ഇതിന്റെ ലുക്ക് കണ്ടാൽ തന്നെ ഒരു ചാർലി അയ്യൊരു ലുക്കാണ്. ചിത്രകല ക്യാമ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റുകളും ആണ് ഇത്. എന്റെ കൂടെ നമ്മുടെ പഞ്ചായത്ത് മെമ്പറും ഉണ്ട്. ഫോട്ടോ അല്ലേ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമ്മളെ നാട്ടിലെ നമ്മളെ നമ്മളെ വാർഡ് മെമ്പർ കവിതേച്ചി, ഹായ്. സുമുഖയും സുശീലയും സുന്ദരിയുമായ. അങ്ങനെ അടുത്ത രണ്ട് വോളണ്ടിയർമാരാണ്. ഒന്ന് പ്രണയ, പ്രണയ ഒന്ന് ഇങ്ങോട്ട് നോക്ക്. പ്രണയോ അനഘയോ, ഹായ്. ഹായ്. പിന്നെ
ബാക്കി നമ്മുടെ നാട്ടിലെ ചുറുചുറുക്കുള്ള ആമ്പിള്ളേറാണ് ഇതൊക്കെ. പബ്ജി ഐഡിയ ആടാ ഞാൻ പറയാം, ഇതിന്റെ കമന്റിൽ ഞാൻ ഇടുന്നുണ്ട്. ഓ ഓക്കെ, ഹാഫിസ് ചെറുതുള്ള എന്റെ ഒപ്പം ഇപ്പൊ സ്കൂളിൽ വരുന്ന കുഞ്ഞു മോനേനു. നോക്കി വരക്കുന്ന കടല്, കടലില വരക്കുന്ന എന്നാ ഹലോ ധ്രുവ, എക്സ്പ്ലെയിൻ ചെയ്യ ഇതിന്റെ ആർട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പൊ ഇത് നമ്മളെ ഹാർബറും നമ്മളെ ഈ ബീച്ചിന്റെയും ബോർഡറുള്ള കല്ലട്ടി. ആ കണ്ടോ, അറ്റ് ലാസ്റ്റ് കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം സിഗ്നി ദേവരാജ് എന്ന് പറഞ്ഞ വലിയ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് എന്നെ വരച്ചു തന്നു. ഒരുപാട് ഹാപ്പിയായി. അവിടെ ഒടുക്കത്തെ ക്യൂ ആണ്, പിള്ളേർക്ക് കുറേ പേരുണ്ടായിരുന്നു. എന്നാലും ഞാൻ വെയിറ്റ് ചെയ്ത് അവർ വരച്ചു തന്നു. അങ്ങനെ അതെടുത്ത് സേഫ് ആയിട്ട് അപ്പം തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചു. ഇപ്പം ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നേരത്തെ ഒരുപാട് വരച്ച് തുടങ്ങുന്ന സമയത്താണ് ഞാൻ വന്നത്. അപ്പോൾ എല്ലാം ഒരു എന്താ പറയണ്ട ഒരു അടിത്തറ എന്താ പറയണ്ട ഫൗണ്ടേഷൻ ഇട്ട് വെച്ചിട്ടാണ്. ഇപ്പം കുറേ എല്ലാം എന്താ പറയണ്ട ഏകദേശം ഒരു രൂപം വന്നു തുടങ്ങി. എല്ലാ ഇതും കാണാൻ നന്നായിട്ടുണ്ട്. നമുക്ക് ഈ കഴിവില്ലാത്തതുകൊണ്ടേ ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ആസ്വദിക്ക് നന്നായിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത കാര്യമായ പരിപാടി ഇവിടെ പട്ടം പറത്തലുണ്ട്. അപ്പം നമ്മുടെ കടപ്പുറത്ത് നിന്നിട്ട് എല്ലാവരും പട്ടം പറത്തുന്നു എല്ലാം നമുക്ക് കാണാം അല്ലേ. ആ ഇന്ന് എൻ്റെ കൂടെ ആരൊക്കെയുള്ളതെന്ന് പരിചയപ്പെടുത്താൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പം എൻ്റെ കൂടെ ആരാ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ചെന്നൈയിൽ നിന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചക്കര. ചക്കര ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ട നമ്മളെ തോട് എന്താ ഒരു സുന്ദരമായ തോട്. അപ്പം തോടിൻ്റെ അടുത്താണ് നമ്മളുള്ളത്. ചക്കര ഇവിടെ ഉണ്ട്. അടുത്തത് ഇതാ പറമ്പ്, ഇതാ നമ്മുടെ പറമ്പിൻ്റെ അടുത്ത് നമ്മളെ മിന്നു. ഓക്കെ, മാളവികയുണ്ട്, നമ്മളെ മിന്നു ഉണ്ട്, ശ്രീഹാരയുണ്ട്. ശ്രീഹാരി വിനീതാരാ നിങ്ങളെന്നെ പറയുണ്ട്. ഓ സോറി സോറി, നമ്മുടെ കുട്ടാട്ടം വന്നു, കുട്ടാട്ടം വന്ന് കുട്ടാ കുട്ടാ, എക്സ്ക്യൂസ് മീ പ്ലീസ്. ഇതാ നമ്മുടെ കുട്ടനുണ്ട്. അപ്പൊ ഇത് മാത്രല്ല, ബാക്കി എല്ലാരും ഞങ്ങൾക്ക് പരിചയപ്പെടുത്ത, നടുവിൽ എല്ലാരും വരുന്നുണ്ട്. നമ്മുടെ വീട് ഇവിടെ അടുത്തന്നെയാണല്ലോ, നമ്മുടെ നാടാണല്ലോ. ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത് നമ്മളെ നാടാണല്ലോ. എൻ്റെ മാമി, എൻ്റെ ജസ്മാമി ഒരു ആർട്ടിസ്റ്റാണ് ശരിക്ക്. മാമി കഴിഞ്ഞ പ്രാവശ്യമല്ലേ ഇവിടെ വരച്ചിരുന്നു, ഇപ്രാവശ്യം മാമി മടിഞ്ഞതാ, എന്താ കാരണം? മാമി ഇപ്രാവശ്യം എന്തുകൊണ്ട് വരച്ചില്ല? ഞാൻ മോൻ വരച്ചോട്ടെ എന്ന് വിചാരിച്ച് ഉപയോഗിച്ച് പരുവാക്കി. മാമൻ, ഹലോ മാമ, ഇതെന്റെ പ്രകാശ് മാമൻ. ഇതാണ് ജിൻസി ചേച്ചി. ചേച്ചി ഹായ്. ഇതെന്റെ മാമി. മാമിനെ എല്ലാവർക്കും അറിയായിരിക്കും, മുന്നേ വ്ളോഗിലെല്ലാം കണ്ടിട്ടുണ്ടോ, പായസം ഉണ്ടാക്കി. അതേ മാമി, ഷെമി മാമി. പിന്നെ ഇത് ബദ്രി. ഹായ്. അപ്പോൾ പട്ടം പറത്തുന്നത് കാണാൻ പോകുന്നതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉപ്പേരിയുണ്ട്, നങ്കിൻ്റെ കറിയുണ്ട്, പിന്നെ നങ്ക് പുളിയും മുളകിട്ടതുണ്ട്, പിന്നെ നല്ല പരിപ്പിൻ്റെ കറിയുണ്ട്. ഇതുകൂടാണ്ട് നങ്ക് പൊരിച്ചത്, ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. പ്രിയത മാമി, നമുക്ക് വേണ്ടി ഇതാ ഫുഡെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഫുഡ് പവിമാമേൻ്റെയും പ്രീതമാമേൻ്റെയും വീട്ടിൽ നിന്നായിരുന്നു. ഞാൻ ഈ മാളിയക്കലമാളു മിന്നു എന്നൊക്കെ പറയുന്നില്ലേ, ഇവരുടെ വീട്ടിൽ നിന്നാണ്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ആഹാഹാ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ബീച്ചിലെത്തി. അപ്പോഴാണ് നല്ല പട്ടം വിതരണം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ദാ ചക്കരയ്ക്ക് ഓടുന്ന ഒരു പട്ടം കിട്ടിയാൽ നമുക്ക് പറത്താലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ പട്ടത്തിലാരാ ഒരു മീശക്കാരൻ മോല്ലാ അത്. നമുക്ക് അറിയാവുന്ന പട്ടം പറത്തുന്ന ചില ടീംസ് ഉണ്ട്. അപ്പൊ സിനാനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത്. ഹായ് സിനാൻ. ഹായ് സിനാന്റെ മോനെ പട്ടം പരത്തി നമ്മുടെ പ്രാക്ടീസ് ഉണ്ടാ. ഇതൊക്കെ ഞങ്ങളെ മത്സരം അതായത് വെറുതെ പറത്തുന്ന മത്സരം. അപ്പൊ എന്തെന്നാ അതിന്റെ ഇത്, അതായത് ഏറ്റവും മുകളിൽ പോണം അങ്ങനെയല്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
ഓക്കെ, നമ്മൾ തക്കടു പറഞ്ഞിട്ടുണ്ട്, നമുക്ക് തക്കടുവിന്റെ അടുത്തേക്ക് പോവാം. തക്കടുവിന്റെ തട്ടം, തക്കടുവിന്റെ പട്ടം ഇതാ സക്സസ്ഫുള്ളി പറക്കുന്നു. നിങ്ങക്ക് പട്ടം പറത്തി ശീലമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പോന്ന, ഇല്ലെങ്കിൽ ലക്കിന് പോകുന്നതാണോ? ഓ അയശ്ശേരി, അപ്പൊ അങ്ങനെയാണ് ഇത് ഇത്ര മോളില് പോവാനുള്ള ഡീ ലൈഫ്. ആരോമൽ പറത്തുന്ന കാണട്ടെ കാണട്ടെ. തീർന്നെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ നിരാശയായി ആയതായിരുന്നു. ഇപ്പൊ ഇത് നമ്മളെ പറമ്പിന്റെ സ്വാധീനം വെച്ച് പറമ്പ് ഒരു പട്ടം ഒപ്പിച്ചിരിക്കുന്നു. പട്ടം പറത്തുന്ന മാളു, മാളു പറത്തെ, മാളു മേലോട്ട് പോട്ടെ. ഇതാണ് പച്ചപ്പട്ടമാണ് നമ്മളെ മാളുവിന്റെ. മാളും ചക്കരയും എല്ലാം ഒരുമിച്ചാണ് പറത്തുന്നത്. മിന്നു, ഇവിടെ കാര്യമായ പട്ടം പറത്തൽ മത്സരമാണ് കേട്ടോ. ഇവിടെ കൊടുമ്പിരി കൊള്ളുന്ന മത്സരം നടന്നുകൊണ്ട് നിൽക്കുന്നതാണ്. ഇവിടെ ഇതൊന്നും അറിയാണ്ട് കുറെ ആൾക്കാർ തോട്ടിൽ നിന്ന് പട്ടം പറത്തുന്നുണ്ട്. അത് അങ്ങൊക്കെ കാണിച്ചു തരാം. ഹലോ, അയ്യോ, ഇവിടെ ഒരു അപകടം പറ്റി. മാളുവിന്റെ പട്ടം വെള്ളത്തിലായി. എനിക്ക് തിരിഞ്ഞിട്ടില്ല ഇനി എന്നാ തമാശ ആക്കുന്നതെന്ന് ചോദിച്ചു. അയ്യോടാ, ഉണങ്ങും വേഗം. ഹായ്, ഇതെന്താ വെള്ളത്തിൽ നിന്ന് പട്ടം പറത്തുന്ന? അപ്പൊ അപ്പുറത്തെ ഭാഗത്ത് കാര്യമായ പട്ടം പറത്തലാണ്. ഇവിടെ കുറച്ച് ആൾക്കാർ വളരെ കൂളായിട്ട് ചില്ല് ചെയ്തോണ്ടിരിക്കുന്ന തോട്ടില്. ആരൊക്കെയാ ഞാൻ പരിചയപ്പെടുത്തരാം. ഓക്കെ, അപ്പൊ ഞാൻ തന്നെ വരാം, നിങ്ങൾ തന്നെ പേര് പറഞ്ഞു. ഓക്കെ, ഹായ്. ഹായ്, പേരെന്താ? ഫിനാസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരാളുണ്ട്. ഹായ്. ആര? ഇതു ഉണ്ട്. ഹായ്, കണ്ണപ്പൻ. കണ്ണപ്പൻ ഉണ്ട്. ഹായ്, ജിതു. ജിതു ഉണ്ട്. പിന്നെ? ഹായ്, അതുൽ കൃഷ്ണ. അതുൽ കൃഷ്ണ. പിന്നെ ഇതാരാണ്? ഹായ്, മുഹമ്മദ്. മുഹമ്മദ് ഉണ്ട്. പിന്നെ ആരാണ്? ആരാണ്? ഷഹബാസ്. ഷഹബാസ്. എല്ലാരും പറഞ്ഞോ. ഇതാരാ? ഓ, യദു. ഓക്കെ, ഇവരൊക്കെ നമുക്ക് ഭയങ്കര നീന്തി കാണിച്ചു തരാന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു സ്ഥാനത്തും വന്ന് തുള്ളി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് എല്ലാം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്. പിന്നെ ഈ പട്ടം പറത്തൽ കുട്ടികൾക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ബാക്ക് സീറ്റ് എടുത്തതാണ്. എന്ത് ഭംഗിയാണ്! ഞാൻ അവിടെ ഈ കല്ലെട്ടി ഇട്ടിട്ടുണ്ടാവില്ല, അതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് ഗാലറിയിൽ ഇരുന്ന് കാണുന്നത് പോലെ ഇങ്ങനെ ആസ്വദിച്ചതാണ്. എന്തൊരു ഭംഗിയായിരുന്നു അറിയാം ഇതിങ്ങനെ കാണാൻ. ഇനി നമ്മളെ ടീംസ് കാര്യമായിട്ട് പട്ടം പറത്ത് നമുക്ക് കാണാം. പട്ടം പറഞ്ഞു അരിപോലെ പറപ്പിക്കുന്ന ഇതാ പട്ടം. ഗൈസ്, എവിടെയാണ്? ഓ, യാതും കലക്കുന്നുണ്ടല്ലോ. ഇനി കലക്കി മറി. എന്താ മിന്നൊരു ചിരി? എന്താ യാതൊന്ന് പറത്തിക്കൂടെ പട്ടം? എത്ര ഹൈറ്റിലാന്ന് അറിയാം പട്ടളെ? ഞാൻ സൂം ചെയ്ത് കാണിച്ചപ്പോൾ കട കറിയുന്നത്. ഇതാ, ഇതാണ് ഏറ്റവും ടോപ്പിലുള്ള സാധനം. ഇപ്പോ വേറെ ലെവൽ പട്ടെടുത്തു. ഇതാ കുട്ട, അതാ വേറെ ലെവലില് പറപ്പിക്കുന്നേ. അതാ ലാൻഡ് ചെയ്യുന്നു കുട്ടന്റെ. കുട്ട അരിപോലെ പറക്കുന്നെന്ന് പറഞ്ഞതല്ലടാ, ഇങ്ങ് പോന്നല്ലടാ. ഇത് കണ്ട ഈ രണ്ടാൾക്കാരാണ് മാളും ചക്കരയും. ഇവര് രണ്ടാളും പറത്തുന്ന പട്ടമാണ് ഇതാ. ഇവിടെ കാണുന്നില്ല ഒരു പൊട്ടുപോലെ? ആ, ഇതാണ് അവരുടെ പട്ടം. ഞാനും പട്ടം പറത്തി എക്സ്പീരിയൻസ് ഇരിക്കുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. നല്ല പ്രഷർ ഉണ്ടല്ലേ. ഞമ്മളില്ലേ ആടുന്ന ഈ മരത്തൊക്കെ കുടുങ്ങിട്ട് കഴിഞ്ഞ ഇവിടെ തന്നെ ഒരു ചായക്കടയുണ്ട്, എടപ്പേൻ്റെ പീടിയാന്നാണ് ഞങ്ങളൊക്കെ പറയാറ്. അവിടെ നല്ല ചായക്കടയും ചായയൊക്കെ കൂടിയുള്ള ഇനി അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പം നമ്മൾ ചായപ്പിടിയിൽ നിന്ന് വാങ്ങി മാളൂല ഇവിടെ എന്തെല്ലാം സാധനം എന്ന് പറഞ്ഞുതരാം.
ഇതാണ് കൽമാസ്, പിന്നെ കൊയ്ക്കാല്, ബോണ്ട, ബോണ്ട മസാല ബോണ്ട, ഇതൊന്നും അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ട്. അതൊന്ന് കാണി, അതൊന്ന് എടുത്താട്ടെ. നീ ഇത് കിഴങ്ങ് പൊരി, കിഴങ്ങ് പൊരിച്ചത്, കിഴങ്ങ് പൊരിച്ചത്. ഇത് കൊഴുക്കട്ട, മസാല ഉണ്ട, മസാല ഉണ്ട. പിന്നെ ഇത് കുമ്പളകപ്പത്തി, പിന്നെ ഇത് കായുണ്ട, പഴംപൊരി. അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കാപ്പുഴക്കലും ഈ പിന്നെ ഈ കടപ്പുറമൊക്കെ കാണുന്നുണ്ട് ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് നല്ല ചായയും നല്ല ചായക്കടയും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈവനിങ് ടൈമിലാണ് ഇത് ഉണ്ടാകുക. അപ്പം ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു. ഇതെവിടെയാ സ്ഥലം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്ര നേരം കണ്ടില്ല ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത സ്ഥലം, അത് തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടല്ലോ ഇതേതാ കട. അങ്ങനെ നിറതീരം എന്ന് പറഞ്ഞ ചിത്രകല ക്യാമ്പ് ഇവിടെ അവസാനിക്കാൻ സമയമായി. ഇവിടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് ജാനു തമാശകളിലൂടെ എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിയ, പ്രത്യേകിച്ച് വടകരക്കാരുടെ മനസ്സിൽ ഇടം നേടിയ ജ്യോതിഷ് വടകരിയായിരുന്നു. അവരുടെ കുറച്ച് തമാശകളൊക്കെ അന്നുണ്ടായിരുന്നു. നന്നായിട്ട് അന്നത്തെ ദിവസം അവസാനിച്ചു. എന്തേ എനിക്ക് ഇരിച്ചു, ഞാൻ പറഞ്ഞു വെറുതെ ഇരിക്കടാ, അവിടെ ഓറ് പറയണ്ട, ഞാൻ പണ്ട് എനിക്ക് ഇതുപോലെ വെറുതെ ഇരിക്കട്ടാ, ഞാൻ ഇവിടെ എത്തിയ ഇങ്ങനത്തെ ഓരോ ഒരു സംഗതി കേട്ടാൽ അപ്പാട് ബേജാറായിട്ട് പിന്നെ എനിക്ക് അവിടെ നിൽക്കുവാനായി. ഒന്നും മുതലല്ലാട്ടോ കുഞ്ഞാന് ബന്ധം വലുതാണെന്നും പണ്ടത്തെ മിറ്റത്തോടെ നമ്മള് എന്നോട്.